വൺ ഡേയും ടെസ്റ്റും അങ്ങനെയുള്ള ഒരു കളിക്കട്ടെ, ഐ പി എല്ലിന് പ്രത്യേക ഒരു ടീം വരട്ടെ, അതെപ്പോഴും വരുന്ന ആവശ്യമല്ലേ? തീർച്ചയായിട്ടും ഇനിയുള്ള എന്ന് പറഞ്ഞാൽ തലമുറയിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. പറഞ്ഞാൽ ഐ പി 2020 ഒരു സെപ്പറേറ്റ് ടീമാവും, ചിലപ്പോൾ ഒരു ക്യാപ്റ്റൻ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയ പല ടെസ്റ്റ് ഇപ്പോൾ ടീം പറഞ്ഞാൽ ഇംഗ്ലണ്ട് ആവട്ടെ അല്ലെങ്കിൽ ന്യൂസിലാൻഡ് ആവട്ടെ, അവർക്ക് 2020 ഒരു ക്യാപ്റ്റനാണ്. ഓസ്ട്രേലിയക്ക് അങ്ങനെ തന്നെയാണ്, ടെസ്റ്റ് മാച്ചിൽ ഒരു ക്യാപ്റ്റനാണ്, വൺ ഡേക്ക് ഒരു ക്യാപ്റ്റനാണ്. പറഞ്ഞാൽ അവർ മൂന്ന് ടീമാണ്, മൂന്ന് ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ ആയിട്ടാണ് കാണണം. അത് മിക്കവാറും ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ ധോണി ഉള്ളതുകൊണ്ടാണ് ഈ മൂന്നിലും പൊരുത്തപ്പെട്ട് പോകുന്നുണ്ട് ധോണി. അതുകൊണ്ടാണ് ധോണി ഇപ്പോൾ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നത്. വൺസ് ധോണി പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിലും ഈ ഒരു സിറ്റുവേഷൻ വരും. പറഞ്ഞാൽ ടെസ്റ്റിന് വേറെ ക്യാപ്റ്റനായിരിക്കും, വൺ ഡേയിൽ വേറെ ക്യാപ്റ്റനായിരിക്കും, ടി ട്വൻറ്റിക്ക് വേറെ ടീം തന്നെ, മൂന്നിനും മൂന്ന് തരം ടീമായിരിക്കും. അതിനുള്ള സ്പെഷ്യലിസ്റ്റ് ആൾക്കാരായിരിക്കും ഇനിയുള്ള കാലഘട്ടത്തിൽ വരാൻ പോകുന്നത്. അങ്ങനെ ഒരു പ്രത്യേക ഒരു ടീം വേണ്ട ആവശ്യമില്ല. ഇപ്പം സുരേഷ് റെയ്ന, രോഹിത് ശർമ്മ, ഇർഫാൻ പഠാൻ അല്ലെങ്കിൽ യുവരാജ് സിംഗ്, ഇവരൊക്കെ ഐ പി എൽ എത്രത്തോളം എഫർട്ട് ഇടുന്നുണ്ട്, പക്ഷേ അവർക്കൊന്നും സ്ഥിരമായിട്ടൊരു ടെസ്റ്റ് ടീമിൽ സ്ഥാനം നേടിയെടുക്കാൻ കഴിയുന്നില്ല. ഇത് അനന്തം പറഞ്ഞതിൻ്റെ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് വ്യത്യസ്ത ഗെയിമായിട്ട് പരിഗണിക്കേണ്ട ഒരു അവസ്ഥയിൽ ഈ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. നമുക്കറിയാം ബില്ല്യാർഡും സ്നൂക്കറും രണ്ട് ബോർഡ് ഗെയിമുകളാണ്, കളിക്കാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഒന്നാണ്. പക്ഷേ ഇത് രണ്ടും സ്പെഷ്യലൈസ് ചെയ്യുന്ന വ്യത്യസ്ത കളിക്കാരും, അത് ഒരു പ്ലെയർക്ക് രണ്ടും കളിക്കാൻ പറ്റുമോ എങ്കിൽ പോലും രണ്ട് തരം പ്ലെയേഴ്സ് അതിനുണ്ട്. അതായത് പങ്കജ് അദ്വാനി കൂടുതൽ സ്നൂക്കറിൽ അത് ചെയ്യുമ്പോൾ, മറ്റൊരാൾ നേരെ യാസിൻ മർച്ചൻ്റ് സ്നൂക്കറിൽ ചെയ്യുമ്പോൾ മറ്റുള്ളവർ ബില്ല്യാർഡ്സിലേക്ക് ചെയ്യുന്നു. കാരണം അതിന് ടാലൻറ്റ്, വ്യത്യസ്തമായ ടാലൻറ്റ് ആവശ്യപ്പെടുന്ന ഗെയിമായിട്ട് 2020 മാച്ചും ക്രിക്കറ്റ് ടെസ്റ്റ് ക്രിക്കറ്റും മാറുന്നു എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം വളരെ വ്യത്യസ്തമായ ഗെയിമുകളായി തന്നെ പരിഗണിക്കും, വ്യത്യസ്തമായ സ്കിൽ ആവശ്യമാണ്, അതുകൊണ്ട് വ്യത്യസ്തമായ പ്ലെയേഴ്സും വേണം. നേരത്തെ പിന്നെ ബൗളറുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിൽ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബൗളേഴ്സിന് യാതൊരു റോളും ഇല്ല 2020 ക്രിക്കറ്റ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഈ ബാറ്റ്സ്മാൻമാരുടെ ഇങ്ങനെ ഡൊമിനേറ്റ് ചെയ്യുന്ന സമയത്ത് പോലും പാകിസ്ഥാൻ്റെ സൊഹൈൽ തൻവർ ഒരു നല്ല ഓവർ ചെയ്യുമ്പോൾ തൊടാൻ പറ്റാറില്ല, മെയ്ഡൻ വരെ ഉണ്ടാവാറുണ്ട്. ഈ സമയത്ത് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഒരു ടീം മാനേജ്മെൻറ്റിന് വലിയൊരു റോളുണ്ട്. നമുക്കറിയാം യുവരാജ് സിംഗ് ഒരു ഓവറിൽ 6 6 അടിച്ച ബൗളർ ആരായിരുന്നു? ക്രിസ് ബ്രോഡ് അല്ലെ, ഇംഗ്ലണ്ടിൻ്റെ സ്റ്റുവർട്ട് ബോർഡ്, ക്രിസ് ബോർഡിൻ്റെ മകൻ സ്റ്റുവർട്ട് ബോർഡ്. പക്ഷേ അതിനുശേഷം അയാൾ ടീമിൽ നിന്ന് കളഞ്ഞിട്ടില്ല. ഇന്ത്യയിലാണ് ഇങ്ങനെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ പിന്നീട് അയാൾ ഒരിക്കലും ഇന്ത്യൻ ടീമിൻ്റെ 4 അയലത്തെത്തില്ല. അതിനുശേഷം അയാൾ ഇംഗ്ലണ്ട് 2020 ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് തിരിച്ചു വന്നു സ്റ്റുവർട്ട് ബോർഡ്. അപ്പോൾ ആ രീതിയിൽ ടീം മാനേജ്മെൻറ്റ് സപ്പോർട്ട് ഇവിടെ ബൗളേഴ്സിന് വളരെ അനിവാര്യമാണ്. അങ്ങനെ നല്ല രീതിയിൽ ഒരു ഓവറിൽ 36 റൺസ് വിട്ടുകൊടുത്താലും അടുത്ത മാച്ചിൽ നിങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് ആ രീതിയിൽ ബോൾ ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ടീം മാനേജ്മെൻറ്റ് കൊടുത്താൽ ഇത് ബൗളേഴ്സിൻ്റെ കൂടി ഗെയിമാണ്. കാരണം ബൗളേഴ്സ് ഇത്രയധികം വേട്ടയാടപ്പെടുന്ന സാഹചര്യത്തിൽ സത്യത്തിൽ ബൗളേഴ്സിൻ്റെ പ്രസക്തി കൂടുകയാണ്. ഏറ്റവും നെഗറ്റീവായ സിറ്റുവേഷനിൽ എങ്ങനെ, അല്ലെങ്കിൽ ഏറ്റവും മോശമായ സാഹചര്യത്തിൽ ഫൈറ്റ് ചെയ്യുന്നവരാണ് യഥാർത്ഥ പോരാളി, യഥാർത്ഥ സ്പോർട്സ്മാൻ. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായും 2020 ക്രിക്കറ്റ് ഒരു ബൗളറുടെ ഗെയിമായി മാറ്റാം. അതിനുള്ള ടാലൻ്റ് ഉള്ള ബൗളേഴ്സ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഐ പി എല്ലിലേക്ക് വരികയാണെങ്കിൽ 2 മാസം ഐ പി എൽ സീസൺ കഴിച്ചിട്ട് അതിൻ്റെ ഹാങ് ഓവറിൽ പിന്നെ എങ്ങനെ ഇന്ത്യക്ക് വേണ്ടിയുള്ള മറ്റ് കളികളിൽ എത്രത്തോളം എഫർട്ട് കൊടുത്ത് കളിക്കാൻ കഴിയും? ഒരുപക്ഷെ വേൾഡ് കപ്പിൻ്റെ ചില വേൾഡ് കപ്പിന് മുമ്പ് ഐ പി എൽ വന്നതൊക്കെ പ്ലേയേഴ്സിൻ്റെ ഫിറ്റ്നസ്സിനെയും പ്ലേയേഴ്സിൻ്റെ ഫോമിനെയൊക്കെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള പല വിവാദങ്ങളൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ എല്ലാ ഫോർമാറ്റിലും വളരെ എളുപ്പത്തിൽ അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നതാണ് യഥാർത്ഥ പ്ലെയർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഐ പി എൽ കളിച്ചിട്ടാണ് വരുന്നത്, അതുകൊണ്ട് എനിക്ക് ടെസ്റ്റ് ക്രിക്കറ്റുമായിട്ട് പൊരുത്തപ്പെടാൻ സമയം വേണം, അല്ലെങ്കിൽ പുതിയ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ സാഹചര്യം അല്ലെങ്കിൽ ഒരു സമയം വേണമെന്ന് ഒരു നിർബന്ധം പിടിക്കുന്ന പ്ലെയറിന് എനിക്ക് തോന്നുന്നില്ല ഈ മോഡേൺ ഡേ ക്രിക്കറ്റിൽ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ സീസൺ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് അല്ലെങ്കിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കഴിഞ്ഞ് അധികം ഗ്യാപ്പൊന്നുമില്ല, അതിനുശേഷം വൺ ഡേ ക്രിക്കറ്റ് വന്നു, അതിനുശേഷം 2020 പെട്ടെന്ന് ഈ ഒരു ഒന്നോ രണ്ടോ മാസത്തിനിടയ്ക്ക് ഈ കളികളെല്ലാം കളിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ച തന്നെ പല പല ടീമുകൾ പല ഫോർമാറ്റിലാണെങ്കിലും അങ്ങനെ അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് എടുക്കാമെങ്കിൽ പോലും നല്ല പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ എല്ലാ ഫോർമാറ്റിലും തിളങ്ങാനായിട്ട് സാധിക്കും. ക്രിക്കറ്റിൻ്റെ ഒരു ബേസിക് ബാറ്റും ബോളും തമ്മിലുള്ള കളി തന്നെയാണ് അത്. എങ്ങനെ ഏത് സാഹചര്യങ്ങളുമായിട്ട് താൻ എത്ര വേഗം പൊരുത്തപ്പെടുന്നു എന്നുള്ളതാണ്. അത് രാഹുൽ ദ്രാവിഡിനെ പോലെ സച്ചിൻ തെണ്ടുൽക്കറിനെ പോലുള്ള പ്ലെയേഴ്സിന് പൊരുത്തപ്പെടാമെങ്കിൽ എനിക്ക് തോന്നുന്നു ധോണി ഒരു നല്ല എക്സാമ്പിളാണ്. ടെസ്റ്റ് ക്രിക്കറ്റിലും വൺ ഡേയിലും 2020 ഒക്കെ ഒരേപോലെ പെർഫോം ചെയ്യുന്നു ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അത്തരത്തിലുള്ള പ്ലേയേഴ്സ് കംപ്ലൈൻറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു വർക്ക് ലോഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഒരു ടൈറ്റ് ഷെഡ്യൂൾ ആയിക്കോട്ടെ, അത് തൻ്റെ ജോലിയുടെ ഭാഗമാണെന്നറിഞ്ഞ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും, അതിനുവേണ്ടി ഒരു ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് കിട്ടാതിരിക്കാൻ സാധ്യതയില്ല. വിവേക്, സി സി എല്ലിന് അതൊരു ടീമുണ്ട്, വളരെ പ്രൊഫഷണലായിട്ട് കളിച്ചു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ സി സി എൽ ടീമുകൾ. അതുപോലെ ഐ പി എല്ലിനും ഐ പി എല്ലിനെ മാത്രമായിട്ടൊരു ടീം വേണമെന്ന് തോന്നുന്നില്ലേ? കേരളത്തിനല്ല പൊതുവേ, അതായത് വൺ ഡേ കളിക്കുന്നവരല്ല ടെസ്റ്റ് അല്ലെങ്കിൽ അതുപോലെ ഒരു ഐ പി എൽ, ഐ പി എല്ലിന് മാത്രമായി കളിക്കാർ വേണം. ഐ പി എൽ മാത്രമായിട്ട് ഐ പി എൽ കളിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ടീം ഒരിക്കലും നമുക്ക് പറ്റില്ല.
അപ്പോൾ ഏത് ടീമായിരുന്നാലും ശരി, ഓരോ പ്ലെയേഴ്സിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അവരിപ്പം ടെസ്റ്റ് ക്രിക്കറ്റ് ആയിരുന്നാലും വൺ ഡേ ക്രിക്കറ്റ് ആയിരുന്നാലും 2020 ഫോർമാറ്റ് ആയിരുന്നാലും അവർ എത്രത്തോളം അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരിക്കും ഇനിയുള്ള കാലങ്ങളിൽ നോക്കുന്നത്. അതുമല്ല ഐ പി എൽ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഗെയിമാണ്, ഫാസ്റ്റ് ക്രിക്കറ്റാണ്. വൺ ഡേ കുറച്ചുകൂടെ ഡിഫറൻറ്റാണ്. ഫൈവ് ഡേ ടെസ്റ്റ് എന്ന് പറയുമ്പം വളരെ ഡിഫറൻറ്റാണ്. അപ്പം ഇതിനെല്ലാം വേണ്ടത് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ മെൻ്റൽ ഗെയിമാണ്. ഇതെല്ലാം നമ്മളെ മനസ്സിൻ്റെ കട്ടി എങ്ങനെ ഇരിക്കും അതേപോലെ ഇരിക്കും. കേരള പി സി വിഷ്ണു, അത് കേരള ടാസ്കേഴ്സിന് എന്ത് സംഭവിച്ചു നമുക്കറിയാം. ഇപ്പം ഏഴോളം കളിക്കാർ കേരളത്തെ പ്രതിനിധീകരിച്ച് ഐ പി എൽ വിവിധ ടീമുകളിലേക്ക് പോകുമ്പോൾ കേരളത്തിൻ്റേത് മാത്രമായ ഒരു ഐ പി എൽ ടീം എന്നുള്ള ആ ഒരു സ്വപ്നം, അത് വിദൂര സ്വപ്നമായിട്ട് തന്നെ നിൽക്കുമോ, അതോ അതിന് ഒരു ചാൻസ് തോന്നുന്നുണ്ട്? ഒരിക്കലും യാഥാർത്ഥ്യം ആവത്തില്ല എന്ന് വിചാരിച്ച ഒരു സ്വപ്നം യാഥാർത്ഥ്യമായ സന്തോഷമായിരുന്നു ഈ കേരളത്തിൻ്റെ ഐ പി എൽ ടീം ഉണ്ടായപ്പോൾ. ഞാനതിനെ അതിൻ്റെ മറ്റ് വിവാദങ്ങളൊന്നും വലിച്ച് പുറത്തിട്ട് അന്തരീക്ഷം വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് പ്രയത്നം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് സി ശശി തരൂർ കുറച്ച് പ്രയാസപ്പെട്ടു. കുറച്ച് പ്രയാസം അദ്ദേഹം അതിൻ്റെ പേരിൽ കുറച്ച് കൂടുതൽ പ്രയാസം അനുഭവിച്ചു. പിന്നെ അത് പോയി. പക്ഷെ നമ്മുടെ ഒരു അപ്രോച്ച് ശരിയായിരുന്നില്ല ആ ടീമിനോടുള്ള. നമ്മൾ വളരെ സില്ലി ആയിട്ടാണ് അതിനെ ഡീൽ ചെയ്തത്. ഞാൻ പറയുമ്പോൾ ആർക്കും വിഷമമെന്ന് തോന്നരുത്. കാരണം കോർപ്പറേഷൻ പോലും എൻ്റെ നമ്മുടെ ആളുകളൊക്കെ ആണെങ്കിൽ പോലും എല്ലാവരും കൊച്ചിയിലെ ആളുകളുടെ ഒരു സമീപനം അത്ര പോസിറ്റീവൊന്നും ആയിരുന്നില്ല. കാരണം എല്ലാവരും ഗവൺമെൻറ് മറ്റുള്ളവരെല്ലാം അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം പരമാവധി ചൂഷണമാണ് നോക്കിയത്. അത് ഉണ്ടായില്ല. പിന്നെ അവർക്കത് മാർക്കറ്റ് ചെയ്യുന്നതിൽ അവർ ഇത് പറഞ്ഞല്ലോ, മാർക്കറ്റിംഗ് ആണ് അവിടെ പലപ്പോഴും സീറ്റ്. കാരണം കൊച്ചിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയ മീഡിയയ്ക്ക് അറിയാം സീറ്റ് ഖാലിയായി കിടക്കുമായിരുന്നു. കാരണം അവർ വെച്ച ഒരു വലിയ സ്റ്റേഡിയത്തിലാണ് സി സി എല്ലിൻ്റെ ഒരു കളി നടന്നപ്പോൾ ഫുൾ ഞാനുണ്ടായിരുന്നു. ആ കളി കാണാനും ഞാനുണ്ടായിരുന്നു സി സി എല്ലിൻ്റെ. അത് മുഴുവൻ ആളായിരുന്നു. അത് ഫ്രീ ആയിരുന്നു. കല്യാൺ ജുവല്ലറിയുടെ സ്പോൺസർഷിപ്പും വേറെ സ്പോൺസർഷിപ്പും പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന പരസ്യം ഉണ്ടായിരുന്നു. ഇവർ വലിയ ടിക്കറ്റ് ഒക്കെ വെച്ചു, ആരും കയറിയില്ല അങ്ങോട്ട്. ടാക്സ് ഭയങ്കരമായിട്ട് കൊടുത്തു, ടാക്സ് എക്സെപ്ഷൻ ഒന്നും അതിനു വേണ്ടി വന്നില്ല. ഒരുപാട് തർക്കങ്ങൾ, വിവാദങ്ങൾ. അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഒരു വലിയ അവസരത്തെ നമ്മളെ എല്ലാവരും കൂടെ ചേർന്ന് പിന്തുണച്ച് അത് വിജയിപ്പിക്കുന്നതിന് പകരം നമ്മളുടെ എല്ലാം പൊതു സമീപനം കൊണ്ട് നമ്മളെ ഒരു തനി പൈങ്കിളി മസാല കൂട്ട് അതിൽ നിന്ന് എങ്ങനെ അടർത്തി എടുത്തുണ്ടാക്കി എടുക്കാമെന്നുള്ളതായിരുന്നു അത് ആലോചിച്ചത്. അതിന് ഉണ്ടാകേണ്ട ഒരു പരാജയം അങ്ങനെ സംഭവിച്ചു. കേരളത്തിൽ നിന്നും ഇനിയും ഒരു ഐ പി എൽ ടീം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഉണ്ടാകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് തീർച്ചയായും കൂടുതൽ ആളുകളെ ഇതാക്കുക. എന്തായാലും നമുക്കൊരു വെന്യൂ കിട്ടും. ഇപ്പം നമ്മുടെ വെന്യൂ എന്താ, ജയലളിത മൻമോഹൻ സിംഗിന് കത്തയച്ചത് കാരണം രാജീവ് ശുക്ല ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ശ്രീലങ്കൻ കളിക്കാരോട് അത് ഇപ്പം അവർ തീരുമാനിക്കാൻ പറ്റും ചെന്നൈ ഒഴിവാക്കാൻ. അങ്ങനെ ചെന്നൈ ഒഴിവാകുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു കളി ഇവിടെ വന്നേക്കാം. മെയ് 5-ാം തീയതിയാണ് കർണാടകത്തിലെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അത് 16-ലേക്ക് മാറ്റി കിട്ടിയാൽ, കിട്ടിയില്ലെങ്കിൽ മെയ് 5-ന് അവിടെ കളിക്കാൻ പറ്റത്തില്ല, ഇലക്ഷനാണ്. അങ്ങനെ കൊച്ചിയിലേക്ക് വരാം. പകരം നമുക്കൊരു ടീം ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഒരു കളി ഇവിടെ ഉണ്ടാകുമായിരുന്നു.